Hi, I am Praveen from Kerala Vlogs. Welcome you all to my YouTube channel. Today I am going to talk about the hotel management and the hospitality career opportunities. എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ്, അതുപോലെ തന്നെ എന്തെല്ലാം തൊഴിലവസരങ്ങളാണ് നിങ്ങൾ ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാം. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചു കഴിയുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്സിലാണ്. സോ അപ്പൊ എന്തൊക്കെയാണ് ഈ കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഹോട്ടൽസ്. വേൾഡിലെ ലീഡിംഗ് ആയിട്ടുള്ള ഫൈവ് സ്റ്റാർ ഡീലക്സ് പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ് താജ്, ഒബ്രോയ്, ഷെറാട്ടൻ, ഹോളിഡേ ഇൻ, റാഡിസൺ, മാരിയറ്റ്, ഇതുപോലുള്ള വേൾഡിലെ ലീഡിംഗ് ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഫൈവ് സ്റ്റാർ ഡീലക്സ് പ്രോപ്പർട്ടീസ്, അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം വൈഡ് റേഞ്ചിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉള്ളത്. ഫുഡ് ആൻഡ് ബീവറേജ് മാനേജർ, എക്സിക്യൂട്ടീവ് ഷെഫ്, ഹോസ്പിറ്റാലിറ്റി മാനേജർ, ഫ്രണ്ട് ഓഫീസ് മാനേജർ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ തുടങ്ങി ഒട്ടനവധി പൊസിഷനുകൾ. അതേപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റ്സ്, ഫാസ്റ്റ് ഫുഡ് ചെയിൻസ്, നമുക്കെല്ലാം ആഗ്രഹമുള്ള കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ക്രൂയിസ് ലൈൻ ഇൻഡസ്ട്രി. ക്രൂയിസ് ലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ക്രൂയിസ് ഷിപ്സ്, ഷിപ്പ് ടൂറിസം. ക്രൂയിസിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കോഴ്സ്, ഹോട്ടൽ മാനേജ്മെന്റിലെ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ, അങ്ങനെയുള്ളവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങളാണ് ക്രൂയിസ് ഷിപ്പ് മേഖലകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രൂയിസിൽ ജോലി ലഭിക്കും. ക്രൂയിസിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് ലോകം മുഴുവൻ കാണുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാത്രമല്ല ഹൈലി പെയ്ഡ്, വളരെയധികം സാലറിയാണ് ക്രൂയിസ് ഇൻഡസ്ട്രി ഓഫർ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് എയർലൈൻസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, എയർപോർട്ട്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, എയർലൈൻ കാറ്ററിംഗിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഹോട്ടൽ മാനേജ്മെന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ, അതല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ഡിപ്ലോമയോ ഡിഗ്രിയോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ജോബ് ദേർ. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതോടെ ഒന്നെ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ മാത്രമല്ല, ഗവൺമെന്റ് സെക്ടർ, KTDC, ITDC, IRCTC ഇങ്ങനെയുള്ള, അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവി, ഇവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാറ്ററിംഗ് ഓഫീസേഴ്സായിട്ട്, കാറ്ററിംഗ് ഇൻസ്പെക്ടേഴ്സായിട്ട്, ഫുഡ് ആൻഡ് ബീവറേജ് മാനേജേഴ്സായിട്ട് ഒരുപാട് തൊഴിലവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഞാനീ പറഞ്ഞു വരുന്ന കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് ഒതുങ്ങി നിൽക്കുന്നത്. ഹോസ്പിറ്റൽസ്, ബാങ്കിങ് സെക്ടർ, ഇവിടെയെല്ലാം ഹോസ്പിറ്റാലിറ്റി മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ കാന്റീൻസ് ഉണ്ട്, കാറ്ററിംഗ് ഓഫീസേഴ്സിന് അവർ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇവിടേക്കെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചു കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഓപ്പർച്യൂണിറ്റി തിരിഞ്ഞുനോക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ്, വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കാത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്യുന്നതിലൂടെ നേടാൻ സാധിക്കും. എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് എന്നതിനെ പറ്റിയിട്ട് നമുക്കിപ്പോൾ മനസ്സിലായി. ഏതെല്ലാം മേഖലകളിൽ ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്നതിനെ പറ്റി നമുക്കൊരു ധാരണയായി.
ഹോട്ടൽ മാനേജ്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ തുടങ്ങി പി എച്ച് ഡി കോഴ്സ് വരെ ഇന്ന് ഹോട്ടൽ മാനേജ്മെന്റിൽ അവൈലബിൾ ആണ്. സർട്ടിഫിക്കേഷൻ കോഴ്സ് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ള സർട്ടിഫിക്കേഷൻ നേടണം, അതായത് ഒരു 6 മാസം കൊണ്ട് പഠിച്ചിറങ്ങി എനിക്ക് പെട്ടെന്ന് ഒരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും അതോടൊപ്പം തന്നെ ഡിപ്ലോമ പ്രോഗ്രാംസും. ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 1 ഇയർ എങ്കിലും നമ്മൾ പഠിക്കേണ്ടി വരും. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ആകുമ്പോൾ അതിന് 1 മന്ത് മുതൽ 6 മന്ത് വരെയുള്ള ഡ്യൂറേഷനിലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഇന്ന് അവൈലബിൾ ആണ്. ഗവൺമെന്റും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഡിപ്ലോമയുടെ ഏറ്റവും വലിയ പ്രത്യേകത 12 മാസം കൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ പെട്ടെന്നൊരു ജോലി. ഇപ്പൊ ജോലിക്ക് അത്യാവശ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി വേണമെന്ന താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഹോട്ടൽ മാനേജ്മെന്റിലെ ഒരു കോഴ്സാണ് ഡിപ്ലോമ പ്രോഗ്രാംസ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കോഴ്സ് പൂർത്തീകരിക്കും, അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഒരു ജോലി കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്റ്റൻസ് ആയിട്ട് ഒരുപാട് ഡിഗ്രി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഡിപ്ലോമ കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എയർലൈൻ ഇൻഡസ്ട്രിയിലോ ജോലിക്ക് കയറിയതിനു ശേഷം അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് ആയിട്ട് വേൾഡിലെ ഏതെങ്കിലും ലീഡിംഗ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി കരസ്ഥമാക്കാവുന്നതേ ഉള്ളൂ. ഇനി അല്ല, നമുക്ക് ടൈമുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടെല്ലാം പഠിക്കണം. എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആണ്. ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ്, ബി എ കാറ്ററിംഗ്സ്, ബി എസ് സി H&H തുടങ്ങി നിരവധി ഡിഗ്രി പ്രോഗ്രാംസുകൾ ഇന്ന് ഹോട്ടൽ മാനേജ്മെന്റിലുണ്ട്. അതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള NCHMCT നടത്തുന്ന ഒരു ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമും ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ലീഡിംഗ് സ്ഥാപനങ്ങളായിട്ടുള്ള IHM-കളിൽ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം എഴുതണം. ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് IHMs ചെയ്യാം. അതല്ല എങ്കിൽ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എല്ലാം ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിഗ്രി പ്രോഗ്രാമുകൾ റൺ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് കോളേജുകളിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ കോളേജുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോരോ യൂണിവേഴ്സിറ്റിയുടെയും അഡ്മിഷൻ പ്രൊസീജിയർ പ്രകാരം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. ബേസിക് ആയിട്ട് പല യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ NCHMCTയും എല്ലാം ഹോട്ടൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന്റെ നിങ്ങളുടെ മാർക്ക് മിനിമം 50% മാർക്ക് അല്ലെങ്കിൽ 45% എബോവ് മാർക്ക് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പഠിക്കുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യം മാർക്ക് 45% എബോവ്, അത്യാവശ്യം നല്ലൊരു മാർക്ക് തന്നെ എന്ത് ചെയ്യുക, പ്ലസ് ടുവിന് സ്കോർ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും. കാരണം കേരളത്തിൽ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിലും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് കോളേജിലും, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ചിലവേറി വരുന്ന, വളരെ ചിലവേറിയ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പ്രോഗ്രാം 1 രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനുള്ള. ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെ, ഹോട്ടൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി സ്കോപ്പ് എന്ന് പറയുന്നത്. You can work in local, national and also in international level. Retirement എന്ന് പറയുന്ന ഒന്ന് നമ്മൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇല്ല. ഈ ഒരു സെക്ടറിൽ റിട്ടയർമെന്റ് എന്ന് പറയുന്നതില്ല. നിങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നത് ഒരു കരിയറാണ്. നമ്മൾ ജോലി മാത്രമല്ല നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ കരിയറാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ഉള്ള ആളുകളാണെങ്കിൽ, ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, നമ്മളെ വീട്ടിലൊക്കെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളത് എൻജോയ് ചെയ്തുകൊണ്ടാണ് ആ ഫംഗ്ഷനിൽ ഓരോ വർക്കുകളും നമ്മൾ ചെയ്യുന്നതെങ്കിൽ,
ഈ ഇൻഡസ്ട്രി നിങ്ങൾക്കുള്ളതാണ്. കാരണം നമ്മുടെ വീട്ടിലൊരു മാരേജ് ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ആളുകളെ നമ്മൾ സ്വീകരിക്കും, വരുന്ന ആളുകൾക്ക് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഒരുക്കി കൊടുക്കും. ചില ക്ലോസ് റിലേറ്റീവ്സ് വരും, അവർക്കുള്ള അക്കോമഡേഷൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വീടുകളിൽ കൊടുക്കും. അവർക്ക് മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കില്ല നമ്മൾ ചെയ്യുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളോട് ഒരുക്കി കൊടുക്കും. പുതിയ ബെഡ്ഷീറ്റ് ഷോപ്പ് കേസിലെല്ലാം നമ്മൾ വെച്ചിരിക്കുന്ന പുതിയ ഗ്ലാസ് വെയർ നമ്മൾ യൂസ് ചെയ്യും. എല്ലാം വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക നമ്മൾ കൊടുക്കുക. അതിലെല്ലാം നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി.